ഹായ് കൂട്ടരേ, മൈഷയുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ പാലക്കാടിൻ്റെ ഇന്നും പാലക്കാടൻ ഗ്രാമങ്ങളിൽ ഓരോ വീടുകളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നമ്മളിപ്പോൾ വേനൽക്കാലമായ നമ്മളിത് എല്ലാം മിക്ക വീടുകളിലും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോഴത്തെ കാലത്ത് മുറ്റത്ത് മൊത്തം കോൺക്രീറ്റ് ചെയ്തിട്ടും കല്ലുകളെല്ലാം പതിച്ച് മണ്ണില്ലാതെ ആക്കുന്ന ഒരവസ്ഥയാണ് എല്ലാ വീടുകളിലും എല്ലായിടത്തും കണ്ടുവരുന്നത്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ മിക്ക വീടുകളിലും ഇപ്പോഴും വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ മണ്ണ് വെട്ടി അത് മുറ്റത്ത് ഇട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് കലക്കി കൈകൊണ്ടും പലക കൊണ്ട് ഒക്കെ ആ മണ്ണിനെ മുറ്റത്ത് വെച്ച് തേച്ച് അതിനുശേഷം അത് കുറച്ച് ഉണങ്ങിയതിന് ശേഷം അതിൽ ചാണകം എടുത്ത് കലക്കി അതിലേക്ക് തേച്ച് കല്ലുകൊണ്ട് ഉരച്ച് നല്ല മിനുസുള്ളൊരു കല്ലുണ്ട്, ആ കല്ലും കൊണ്ട് ഉരച്ച് മുറ്റം നല്ല നമ്മൾ നല്ല സിമെൻ്റ് ഇട്ട പോലത്തെ നല്ല മിനുസുള്ള ഒരു പരിവാക്കും. അത് നമ്മൾ അടുത്ത വേനൽക്കാലാവുമ്പോൾ വീണ്ടും നമ്മളിത് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ പണ്ടോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇതുപോലെ എൻ്റെ അമ്മ എല്ലായിടത്തും ഇതുപോലെ മുറ്റം എല്ലാം ചെയ്ത് അപ്പോൾ ഞങ്ങൾ രാത്രിയൊക്കെ ഞങ്ങൾ ആ മുറ്റത്ത് തന്നെ പായൊക്കെ ഇട്ട് ഞങ്ങളെല്ലാം കുട്ടികളും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഞങ്ങൾ ആ മുറ്റത്ത് രാത്രി കിടന്നുറങ്ങുന്ന ഒരു ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഇന്ന് ഓർക്കുമ്പോൾ നമുക്ക് എല്ലാം മിസ് ചെയ്യുന്നു. ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എടുപ്പ് വേദനയായതുകൊണ്ട് അങ്ങനെ മൊത്തം കൂടുതലായൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും വീടിൻ്റെ മുറ്റമൊക്കെ ഒന്ന് സെറ്റാക്കി മണ്ണൊക്കെ ഇട്ട് ഇത് ഞങ്ങളിവിടെ മൺപണി എന്നാ പറയുക, മണ്ണുകൊണ്ട് അതിനാക്കി മെഴുകുക എന്നുള്ള ഇതാണ് പറയുക. ഇന്നിപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കേരളത്തെ എവിടെയും കാണാനുണ്ടാവില്ല. ഞങ്ങൾ പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിങ് എല്ലാം ഒട്ടുമിക്ക വീടുകളിലും കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസും ഒന്ന് എല്ലാം മുഴുവനായി ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ മൺപണി ചെയ്തതിന് ശേഷം നമ്മൾ തേമ്പാട് വേനൽക്കാലമായ മുറ്റത്ത് പന്തലൊക്കെ ഇടും. അപ്പോൾ നമുക്ക് വെയിലും കൊള്ളില്ല, സെറ്റായിരിക്കും. അപ്പോൾ ഞങ്ങൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് അടിപൊളി നമുക്ക് കളിക്കാനും എന്താ പറയുക, രാത്രി എല്ലാവരും കൂടെ ഞങ്ങൾ മുറ്റത്തൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് മുറ്റത്ത് പായൊക്കെ ഇട്ടിരുന്ന് അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അവിടെ അത് കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ കിടന്നുറങ്ങുന്നത് അവിടെയായിരിക്കും. നല്ല കാറ്റ്, ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്ന കാലമായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്ത്. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് വാതിൽ അടച്ച് കിടന്നിട്ട് തന്നെ സുരക്ഷിതത്വം ഇല്ലാത്തൊരു സ്റ്റേജാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അതിലേക്കും ഇന്നെല്ലാം ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം ഭയങ്കര നഷ്ടസ്വപ്നങ്ങളായി മാറിയിരിക്കുന്നു. വളരെ മിസ് ചെയ്യാണ് അതെല്ലാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്ക് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ പോയി കാണുന്നവരേക്ക് എല്ലാവർക്കും ചെറ്റ